വയനാട്ടുകാരനാകാൻ കഴിഞ്ഞതിൽ വളരെ ഒരു സന്തോഷം. ഈ പള്ളി പണിത അച്ഛനാട്ടോ ഈ കാണുന്നത്. കടുത്ത വരൾച്ച വന്നാലും വറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. തേനിച്ചിറയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ മുന്നിലായിട്ടാണ് ലോകാശ് ചിത്രോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏറെ സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കേണിച്ചിറയിലാണ്. അപ്പോൾ കേണിച്ചിറയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കേണിച്ചിറയ്ക്ക് എങ്ങനെ ഈ പേര് ലഭിച്ചു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ കേണിച്ചിറയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. ഗൈസ്, അപ്പം ഞാൻ കേണിച്ചിറ അങ്ങാടിയിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ കേണിച്ചിറയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇവിടുത്തെ ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ആ, ഇവിടുത്തെ ജോണി ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഇവിടെ ഈ കേണിച്ചിറ എന്ന് പറഞ്ഞാൽ ടൗണിൽ, ഈ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കിണറുണ്ട്. പിന്നെ തൊട്ടടുത്ത് ആശുപത്രിയുണ്ട്. പിന്നെ അങ്ങനെ പല ഇതും മലകൾ, പിന്നെ ഇങ്ങനെയുള്ള പുഴ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തൊട്ടടുത്ത് ഉണ്ട്. ആ, നമുക്കപ്പോൾ ഇവിടുത്തെ ആ കിണർ കാണാൻ വേണ്ടി പോവാം കേട്ടോ. അതിവിടെ അടുത്താണ്. ആ കിണർ മൂലമാണ് ഇങ്ങനൊരു പേര് വരാൻ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ കിണറിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എത്ര വരൾച്ച വന്നാലും വറ്റാത്ത ഒരു കിണർ, അതാണ് ആ കിണറിൻ്റെ പ്രത്യേകത. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ കേണിച്ചിറയ്ക്ക് ഇതുപോലൊരു പേര് വരാൻ കാരണം. ഇത് കണ്ടില്ലേ, ആ കാണുന്നതാണ് ഇവിടുത്തെ കിണർ. പണ്ട് ഇതുപോലെ അല്ലായിരുന്നു കേട്ടോ. സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു മതിൽ പോലേക്ക്, മതിലൊന്നുമില്ല. പിന്നെ പണിതാണ് ഈ കാണുന്ന ഈ ഇങ്ങനത്തെ മതിലും അതുപോലെ തന്നെ ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ, നല്ല കണ്ണാടി പോലത്തെ വെള്ളമാണ് ഇത്. എത്ര കടുത്ത വരൾച്ച വന്നാലും വറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. ഈ കേണിച്ചിറയിൽ ഒരു യുവപ്രതിഭ ക്ലബും കൂടെ ഉണ്ട്. ആ ക്ലബ്ബാണ് ഈ കാണുന്നത്. 1975 സ്ഥാപിതമായതാണ് ഇത്. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 45 മുമ്പ് ഇവിടെയുള്ള യുവാക്കൾക്ക് ഇരുന്ന് സംസാരിക്കാനും വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാനും ഒരുമിച്ചിരുന്ന് കളിക്കുവാനും വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് യുവപ്രതിഭ ലൈബ്രറി. ഇവിടുത്തെ ആദ്യകാല ആൾക്കാരെല്ലാവരും കൂടി, ചെറുപ്പക്കാരെല്ലാവരും കൂടി അന്ന് ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. ഇന്നിപ്പോൾ ഇത് നിലവിൽ വയനാട്ടിലെ A+ ലൈബ്രറികളിൽ ഒന്നാണ്. ആകെ 2 A+ ലൈബ്രറി മാത്രമേ വയനാട്ടിലുള്ളൂ. അതിലൊന്ന് യുവപ്രതിഭയാണ്. യുവപ്രതിഭ ഇവിടുത്തെ കലാകായിക രംഗങ്ങളിലും കായിക രംഗങ്ങളിലും സ്പോർട്സ് രംഗങ്ങളിലും എല്ലാം വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു അക്കാഡമിക് സ്റ്റഡി സെൻ്ററാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു അക്കാഡമിക് സ്റ്റഡി സെൻ്ററാണ്. വളരെ നല്ല രീതിയിൽ എല്ലാ വിധത്തിലുള്ള കായികമായിട്ടും കലാപരമായിട്ടുമുള്ള, അക്കാഡമിക്കലായിട്ടാണെങ്കിൽ തന്നെ നവോദയ ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സുകളും PSC കോച്ചിങ്ങുകളും അതേപോലെ ഡാൻസ് ക്ലാസ്സുകൾ, അബാക്കസിൻ്റെ ക്ലാസ്സുകൾ, വോളിബോൾ കോച്ചിങ് ക്യാമ്പുകൾ, അങ്ങനെയെല്ലാം സംഘടിപ്പിച്ച് ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കേണിച്ചിറയിലെ ഒരു 100 വരുന്ന യുവാക്കളുടെ ശ്രമബലമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ് യുവപ്രതിഭ ലൈബ്രറി. ഈ വോളിബോൾ കൊണ്ട് പ്രശസ്തമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ ഈ കേണിച്ചിറയെ പറയാം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേണിച്ചിറയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ മുന്നിലായിട്ടാണ്. പള്ളിയുടെ സൺഡേ സ്കൂളാട്ടോ ആ കാണുന്നത്. അതുപോലെ തന്നെ പള്ളിയിൽ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഫാദർ ജോഷിയാണ് ഇവിടുത്തെ ഇടവക വികാരി. അപ്പോൾ ജോഷി അച്ഛൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആ ഭാഗത്തായിട്ടാണ്. 50 ഇപ്പോൾ ഇവിടെ പള്ളി ഉണ്ടായിട്ട്. നടവേൽ ഫൊറോനയുടെ കീഴിലായിരുന്നു കെണിച്ചിറ പള്ളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഓല ഷെഡായിരുന്നു. ഇല്ലി കൊണ്ട് മുടഞ്ഞ് ഒരു ഓല ഷെഡ്
ഉണ്ടായിരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ആ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചെറിയ പള്ളി ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാലത്ത് പിന്നെ ഇതിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ പള്ളിയായിരുന്നുണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ചു കളഞ്ഞാണ് ഇപ്പം നിലവിലുള്ള ഇപ്പോൾ ഈ കാണുന്ന പള്ളി. 25 വർഷം കഴിഞ്ഞു അതിൻ്റെ പണി ഒക്കെ പൂർത്തിയായിട്ട്. സെബാഷ്യൻ ഉണ്ണിപ്പള്ളി എന്ന അച്ഛനാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. കുടിയേറ്റ മേഖലയിലുള്ള ഈ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നടവയിൽ 5 കിലോമീറ്ററോളം നടന്ന് പള്ളിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ അന്നത്തെ കമ്മിറ്റിക്കാരും ഇടവക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ പറ്റി അതാ ഉണ്ണിപ്പള്ളി അച്ഛൻ, ഈ പള്ളി പണിത അച്ഛനാണ്. ഈ പള്ളി പണിത അച്ഛനാട്ടോ ഈ കാണുന്നത്. അച്ഛൻ്റെ പേരൊക്കെ എങ്ങനെയാ? എൻ്റെ സുഭാഷ് ഉണ്ണിപ്പള്ളി. സുഭാഷ്. വീടൊക്കെ എവിടെയാ? വീട് മുള്ളങ്കല്ലി, പുൽപ്പള്ളി. പുൽപ്പള്ളി. കേണിച്ചിറ എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ഒരു ഒരു കേണി ഒരു കിണറിൻ്റെ പരിസരത്ത് ഒരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ടായി. അപ്പോൾ ആ അതിൻ്റെ ചുറ്റും ഉണ്ടായ ആ ടൗണിൻ്റെ വികസനം പിന്നെ ഈ കേണിയുടെ ചുറ്റുവട്ടത്തിലായിട്ട് അങ്ങനെ ആണ് അത് ഒരു ടൗണായി രൂപാന്തരപ്പെട്ടത്. അങ്ങനെ ആ കേണിയുടെ സൈഡ് ചേർന്നിട്ടായിരുന്നു വഴിയും ഉണ്ടായിരുന്നത്. ആ വഴി മാറി കുറച്ച് മുകളിൽ ഭാഗത്തേക്ക് ഒരു 10 മീറ്റർ മുകളിലേക്ക് കയറിയാണ് ഇപ്പം നിലവിലുള്ള ബത്തേരി മാനന്തവാടി ഹൈവേ റോഡ് നിലവിലുള്ളത്. ആ കേണി ഇന്നും നിലവിലുണ്ട്. എന്നും ഏത് സമയവും പിന്നെ ധാരാളം വെള്ളം ഒഴുകുന്ന പുറത്തേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു ഒരു കിണറാണ്. ആ കിണറിപ്പോഴും ഒത്തിരി ആൾക്കാർ വെള്ളത്തിന് ഉപയോഗിക്കുന്നു. അവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം ഒരുപാട് കൃഷിക്കൊക്കെ ഉപയുക്തമാക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഈ കേണിച്ചിറയുടെ പിന്നിലെ കഥകൾ. അപ്പോൾ ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തണം. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.